അവസാനം അടുത്ത കൊല്ലത്ത് പ്രിലിമിനറി പരീക്ഷയുടെ രാവിലെ എടുത്തിട്ട് ഞാൻ പത്രം നോക്കുകയാണ്, അന്നും റിസൾട്ട് വന്നിട്ടില്ല. അപ്പം ഞാൻ എഴുതിയേ പറ്റൂ, കാരണം അഥവാ റിസൾട്ട് വന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ഈ പ്രിലിംസ് എഴുതിയില്ല അടുത്ത കൊല്ലത്ത് ഒരു ചാൻസ് നഷ്ടപ്പെടുകയാണ്. അന്ന് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ബൈക്കിൻ്റെ പുറകെ കയറി ഇരുന്നിട്ട് ഞാനിങ്ങനെ യാത്ര ചെയ്യാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആലോചിച്ചു എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണെന്ന് ഇരിക്കട്ടെ, എനിക്ക് IPS കിട്ടി, IPS കിട്ടി, എനിക്ക് കേരള കാഡർ കിട്ടണം എന്നുള്ളതാണ് അടുത്ത ആഗ്രഹം. കേരള കാഡറും കിട്ടി. അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രൊമോഷൻ ഒന്നും തരുന്നില്ല, എന്നെ SP ആക്കിയിട്ട്. അന്ന് ഏതോ പത്രത്തിൽ ഇതുമായി വേറെ ഏതൊരു ഉദ്യോഗസ്ഥനെ കുറിച്ച് ഞാൻ വായിച്ചിരുന്നു, അയാളെ കമ്പ്യൂട്ടർ സെൽ SP ആക്കി ഒതുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ പത്രത്തിൽ കണ്ടിരുന്നു. അപ്പം അന്ന് എൻ്റെ ധാരണ കമ്പ്യൂട്ടർ സെൽ SP ആയതെന്ന് പറഞ്ഞാൽ ഒതുക്കപ്പെടുകയാണ് എന്നാണ് എൻ്റെ ധാരണ. ഞാൻ വിചാരിച്ചു എനിക്ക് പ്രൊമോഷൻ തരാതെ എന്നെ സ്ഥിരമായിട്ട് കമ്പ്യൂട്ടർ സെൽ SP ആക്കി ഇരുന്നാൽ എനിക്ക് ദുഃഖമുണ്ടോ എന്ന് ആലോചിച്ചു. അന്ന് എനിക്ക് ദുഃഖം ഉണ്ടായിരുന്നില്ല. എനിക്ക് IPS കിട്ടി, കേരളത്തിൽ എത്തിയാൽ അതിനേക്കാളും വലിയൊരു അച്ചീവ്മെന്റ് ജീവിതത്തിൽ ഇല്ല എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടമാണത്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ജീവിതം തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് എന്തിനാണ് ഈ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുമായിട്ടുള്ള ഒരു താതാത്മ്യത്തിന്റെ ആവശ്യം? നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥനാണ്, കമ്പ്യൂട്ടർ സെൽ SP ആയാലും അവിടെ പോയി ഇപ്പൊ എനിക്കറിയാം, ഇപ്പം ഇപ്പോഴത്തെ സ്ഥിതി അറിയാം, സൈബർ സെല്ലിൽ ഒരു SP അല്ലെങ്കിൽ ഒരു IGക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ജോലി ഇവിടെ വേറെ ഒരു വിഭാഗം. കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫ്യൂച്ചർ ക്രൈംസ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയാണ്, ഫ്രാങ്കി ഗുഡ്മാൻ എന്ന് പറഞ്ഞൊരു ഒരു ലോസ് ഏഞ്ചലസ് പോലീസിന്റെ ഒരു ഉദ്യോഗസ്ഥൻ എഴുതിയാണ്, 1984 കണ്ട് എഴുതിയാണ് ആ പുസ്തകം. അതിൽ അയാൾ പറഞ്ഞിരിക്കുന്ന ഫ്യൂച്ചർ ക്രൈംസ് മുഴുവൻ സൈബർ റിലേറ്റഡ് ആണ്. ഇനിയിപ്പം നാളെ ഇപ്പം കൊലപാതകം നടത്താനായിട്ട് ആരെയും കത്തിയെടുത്ത് കുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓടിക്കുന്ന വാഹനത്തിൻ്റെ സോഫ്റ്റ്വെയർ ഞാൻ ഹാക്ക് ചെയ്താൽ മതി. ഇപ്പം തന്നെ നമ്മുടെ വാഹനങ്ങളെല്ലാം സോഫ്റ്റ്വെയർ ഡ്രിവൺ ആണ്. എൻ്റെ ബ്രേക്ക് ജാം ചെയ്യാനായിട്ട് എനിക്ക് സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ക്രൈംസിൻ്റെ ഈ ലോകത്ത് ഒരു കമ്പ്യൂട്ടർ സെൽ SP പ്രസക്തി എന്താന്നുള്ളത് ഇനി ലോകം തിരിച്ചറിയാൻ പോണേ ഉള്ളൂ. അപ്പം അതാണ് ഒതുക്ക് പോസ്റ്റായിട്ട് അന്ന് കരുതിയിരുന്നത്. ആ പോസ്റ്റിൽ അന്ന് ഇരുത്തിയിരുന്നെങ്കിൽ സങ്കടമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്നാണ് എൻ്റെ മനസ്സിനോട് പറഞ്ഞ ഉത്തരം. ആ ഉത്തരത്തിൽ നിന്ന് ഞാൻ ദൂരെ പോയെങ്കിലും അത് എൻ്റെ തയ്യാറല്ലേ. ഇന്നിപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പം ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ്, എന്നെയിപ്പോൾ ട്രാൻസ്പോർട്ടിൻ്റെ അടുത്ത് മാറ്റി കഴിഞ്ഞാൽ എന്തോ ട്രാൻസ്പോർട്ട് സംഭവിക്കുന്നതാണ് എൻ്റെ മണ്ടൻ ധാരണ, മിഥ്യാധാരണയാണത്, പറഞ്ഞ് മനസ്സിലായില്ലേ. അപ്പം ആ ധാരണയിൽ ഒഴുകിപ്പോകുന്നത് മനുഷ്യസഹജമായ ദൗർബല്യവും അതിനപ്പുറത്തേക്ക് മനസ്സുയർത്തി പിടിക്കാൻ പറ്റുന്ന ഒരു ത്രാണി നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഔദ്ധത്യവും ഔന്നത്യമാണെന്ന് ഞാൻ പറയും. ഒരു അന്വേഷണം കയ്യെത്താ ദൂരത്ത് നമ്മൾ പിടിക്കപ്പെടുകയാണ്, നമ്മൾ അന്വേഷണം പോയി അത് നമ്മുടെ കയ്യിലെ ഉള്ളംകൈയിലാണ് എത്തുന്നത് അല്ലെ. കണ്ണൂർ സ്കൂളിൽ പറഞ്ഞു വെക്കുന്ന ഒരു സാധനം കൂടെയാണ് പറഞ്ഞത്, ഉള്ളംകൈയിൽ എത്തിയാണ്. ആ സമയത്ത് സാറിനെ പോലെ അത്രയും വലിയ ഉദ്യോഗസ്ഥനം മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ചിന്തിക്കുന്നത് തെറ്റ് പറയാനും ഇല്ലല്ലോ അല്ല. ആൾക്കാർക്ക് എന്തും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട് അല്ല. സാറിന് സ്വയം തോന്നിയിട്ടില്ല എന്റെ കയ്യിൽ എത്തുന്നു ആ പ്രതി എത്തുന്നു അല്ലെങ്കിൽ ആ കുറ്റക്കാരൻ എത്തുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ ഉടൻ തന്നെ നമുക്കൊരു അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു വലിയ പൽചക്രത്തിന്റെ ഒരു പല്ല് മാത്രമാണ്. നമ്മൾ ചക്രമാണെന്ന് കരുതുമ്പോഴാണ് നമുക്ക് ഇത്രയും ദുഃഖം തോന്നേണ്ട കാര്യം. ഒരു പല്ല് പോയാൽ അടുത്ത പല്ലുകൊണ്ട് ചക്രം ഓടിക്കോളും. ഈ പല്ലിന് തേയ്മാനം വന്നാൽ ചക്രം നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പല്ല് പിടിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഹോം അപ്ലയൻസസ് എന്നിവയുടെ ഏറ്റവും ബെസ്റ്റ് കളക്ഷൻ ആണ് വേണ്ടത്. എന്നാൽ മൈജിക്ക് മൈ ഗ്യാരണ്ടി. മൈജി ഫ്യൂച്ചർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്. നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി.